ഇനി വരൂ സഹോദരന്മാരെ, മഹാന്മാരായ സ്വഹാബികൾ. സ്വഹാബത്തിന്റെ മുഴുവനും അധ്വാനം വിജ്ഞാന സമ്പാദനത്തിനാണ്. സ്വഹാബികളിൽ നിന്ന് സഞ്ചരിച്ച മഹാന്മാർ ഞാൻ ഇന്ന് തൽക്കാലം ഒന്ന് നോക്കി വന്ന ഭാഗമതാണ്. പക്ഷേ അത് തുടങ്ങാൻ പോലുമുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട ഗിഫാർ ഗോത്രത്തിന്റെ നായകനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഗിഫാർ ഗോത്രത്തിന്റെ നായകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം അറിഞ്ഞു. ഉടനെ ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറഞ്ഞു, ഉനൈസ് എന്ന സഹോദരനോട് പറഞ്ഞു, മക്കത്തേക്ക് പോകണം. അവിടുന്ന് കൃത്യമായി വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന രേഖകളെയും പ്രവാചകത്വവാദത്തിന്റെ പ്രമാണങ്ങളെയും നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ രേഖകളെയും പഠിച്ചു വരണമെന്ന് പറഞ്ഞ് അബൂദർ തങ്ങൾ പറഞ്ഞുവിട്ടു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഉനൈസ് എന്നവർ മക്കയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുറ്റിപ്പറ്റി. അറബികളിൽ നിന്ന് പല വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി വന്നു. പക്ഷേ മഹാനായ അബൂദർ തങ്ങൾക്ക് മതിയായില്ല. ഇല്ല, ഇനിയും അറിയാനുള്ള മേഖലകളുണ്ട്, ഞാൻ പോവുകയാണ്. ലോകഗുരുവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മഗേഹമായ മക്കായുടെ മരുപ്പറമ്പിലെ കഴബാലയത്തിന്റെ തിരുത്തണലിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ അതിഥിയായി മൂന്ന് ദിവസം താമസിച്ച് അവിടുന്ന് വിജ്ഞാനത്തിന്റെ ഭണ്ഡാരങ്ങളെ മുഴുവനും അടുത്തറിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, എത്രയോ സ്വഹാബിമാരാണ് ഒരു വിഷയത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി നിരവധി സഞ്ചരിച്ചിട്ടുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരമാണ് സഞ്ചരിക്കുന്നത്. ഇലാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ് ഫീ ഹദീസിൻ വാഹിദിൻ, ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ച് വാതിൽക്കലേക്ക് ചെല്ലുന്നു. അബ്ദുല്ലാഹി ബിൻ ഉനൈസ്, അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ അടുക്കലേക്ക്, വീട്ടിന്റെ വാതിൽക്കലേക്ക് ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ചു. ഒരു ഹദീസ് അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ വാതിൽക്കൽ ചെന്ന് മുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ആരാണ്? ഞാൻ ജാബിർ ബിൻ അബ്ദുല്ലാഹിയാണ്. എന്തിനാണ് വന്നത്? നിങ്ങളുടെ പക്കൽ ഒരു ഹദീസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ ഒരു ഹദീസിന് വേണ്ടിയാണോ ഇത്രയും ദൂരം വന്നത്? അതെ, നമ്മൾ കണ്ടുമുട്ടിയിട്ട് അങ്ങോട്ടും അവിടുന്ന് ഹദീസ് ലഭിക്കാതെ നിങ്ങളോ ഞാനോ മരിച്ചുപോയാൽ അതെനിക്ക് നഷ്ടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് ചുംബനം കൊടുത്ത് ആലിംഗനം ചെയ്ത് വിളിച്ചിരുത്തിയിട്ട് ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥകളെ കുറിച്ച് പറയുന്ന ഹദീസ് ആദരണീയരായ ജാബിർ ബിൻ അബ്ദുല്ലാഹിക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആ ഹദീസും വാങ്ങിയിട്ട് നേരെ വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഖമത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹും അസ്വദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹും കൂഫക്കാരാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിജ്ഞാനം നേടണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ വരണം. കൂഫയിൽ നിന്ന് ദറസിൽ ഓതാൻ വേണ്ടി പോകുന്നു. ഇലാ മദീനത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പോവുകയാണ്. അവർക്ക് ലക്ഷ്യമെന്താണുള്ളത്? മൻ സലക ഫീ തരീഖിൻ യൽതമിസു ഫീഹി ഇൽമൻ സലക ഫീ തരീഖിൽ ജന്നാ, ഞങ്ങൾ വിജ്ഞാനം നേടാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിജ്ഞാനത്തിന്റെ വഴിയിലെ സഞ്ചാരം അത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരമാണ്. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ മദീനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മിൻ ഐന ലക ഹാദൽ ഇൽം,
എവിടെ നിന്നാണ് നിങ്ങൾ കീഴിൽ മുഴുവനും കിട്ടിയത്? ബിനഫിയിൽ ഇഅ്തിമാദ് വസ്സൈരി ഫിൽ ബിലാദ് വസബ്രിൻ കസബ്രിൽ ഹിമാർ വബുകൂരിൻ കബുകൂരിൽ ഉറാബ്. മഹാനവറുകൾ പറയുകയാണ്, ശഅബിയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ വിജ്ഞാനം മുഴുവനും എവിടെ നിന്നാണ് കിട്ടിയത്? മിൻ ഐന ലക ഹാദൽ ഇൽം, ഈ ഇൽമെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ബിനഫിയിൽ ഇഅ്തിമാദ്. നിരവധി വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിലേക്കും ആസ്പദിക്കാൻ അവർ പോയില്ലെന്നാണ്, അഥവാ വേറെ ജോലികളും ഇടപാടുകളും എല്ലാം ഒഴിവാക്കിയെന്നാണ്. അതല്ല, മഹാന്മാരായ ആലിമീങ്ങളിൽ എത്രയോ പേരാണ് 40 കൊല്ലം വരെ ഉറങ്ങാത്ത മഹാന്മാർ. ഇന്നലെ ഞാൻ വേറൊരു വിഷയത്തിന് വേണ്ടി നോക്കുമ്പോ ഒരിമാമ് രേഖപ്പെടുത്തിയത് മാത്രം 42 ആളുകളെ കാണാം, അവര് 40 കൊല്ലത്തോളം ഉറങ്ങിയിട്ടില്ല. ബിനഫിയിൽ ഇഅ്തിമാദി, അവര് കിടക്കയിലേക്ക് ചാഞ്ഞിട്ടില്ല. ഇത്തിക്കാവുൽ അലശ്ശൈ, ഒരു വസ്തുവിലേക്ക് അവർ ആസ്പദിച്ചിട്ടില്ല. അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചവരുടെ ശരീരത്തിന്റെ സുഖം അവര് കണ്ടെത്തിയിട്ടില്ല. വസ്സൈരി ഫിൽ ബിലാദ്, നാടായ നാട് മുഴുവനും വിജ്ഞാനികളെ തേടി സഞ്ചരിച്ചു പോയവരാണ്. വസബരിൻ കസബരിൽ ഹിമാർ, അവര് കഴുതകളെ പോലെ ക്ഷമിച്ചവരാണ്. എന്ന് പറഞ്ഞാൽ കഴുത എത്ര ഭാരം വെച്ചു കൊടുത്താലും സഹിക്കുന്ന ക്ഷമയുള്ളതിന്റെ ഉദാഹരണമാണ്. അതുപോലെ അവരെന്തെല്ലാം ഭാരമുണ്ടായാലും എന്തെല്ലാം ത്യാഗമുണ്ടായാലും അത് മുഴുവനും സഹിച്ചവരാണ്. വബുകൂരിൻ കബുകൂരിൽ ഉറാബ്, കാക്കകൾ നേരത്തെ ഉണരാറുണ്ട് എന്നതുപോലെ പ്രഭാതത്തിന് മുമ്പേ കൃത്യങ്ങൾ തുടങ്ങിയവരാണവർ. ഉറങ്ങാതെ, രാഷ്ട്രഭേദങ്ങൾ വകവെക്കാതെ, അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി സമയഭേദങ്ങളോ രാഷ്ട്രഭേദങ്ങളോ ഒന്നും വകവെക്കാതെ സഞ്ചരിച്ച മഹാന്മാരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വിജ്ഞാന ശാഖയിൽ മുഴുവനും ഇടപെടാൻ കഴിഞ്ഞതെന്ന് മഹാന്മാര് പറയുമ്പോ അൽഹംദുലില്ലാഹ്. നമുക്കിവിടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന മഹാനായ ഉസ്താദവറുകൾ, നിങ്ങൾ വിചാരിച്ചു പോയോ ഇത്രയും വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ലോകത്തിന് സമ്മാനിക്കുമ്പോ അവരുടെ രാത്രികൾ നമ്മളെ പലപ്പോഴും കിടന്നുറങ്ങുമ്പോ അവര് വൈജ്ഞാനികമായ ചർച്ചയിലാണ്. ആലിമീങ്ങൾ മുഴുവനും പാതിരാത്രിയുടെ പഴുതിൽ അവർ മനനത്തിലൂടെയോ ഗ്രന്ഥപാരായണത്തിലൂടെയോ ഉറക്കൊഴിക്കുന്നവരാണ്. എന്തിന് കൂടുതൽ പറയണം? മഹാനായ ഉസ്താദവർകൾ 50 കൊല്ലം കൊണ്ട് ദിവസവും 11ഓ 12ഓ ദർസുകൾ വീതമെടുത്ത് 11ഓ 12ഓ മണിക്കൂറുകൾ അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി ശരീരം മുഴുവനും, അതാ അവിടുത്തെ ആയുസ് മുഴുവനും ചെലവഴിക്കുന്നു. നമ്മൾ സംസാരിച്ചു കളയുന്ന സമയം, നമ്മളെ പല ആളുകളും പത്രം വായിച്ചു കളയുന്ന സമയം, ചില ആളുകളൊക്കെ സിനിമ കണ്ടു കളയുന്ന സമയം, നമ്മളൊക്കെ തെരുവിൽ ഉലാത്തുന്ന സമയം, ആ സമയം മുഴുവനും അൽ ഇസ്തിഖാലു ബിൽഇൽമി മിൻ ഔലാമാ ഉൻഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖാത്. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, എന്റെയും നിന്റെയും എല്ലാം മൂലധനമൊന്നാണ്, എനിക്കും നിങ്ങൾക്കുമെല്ലാം കിട്ടിയ മൂലധനമൊന്നാണ്. ക്യാപിറ്റൽ ഇ സെയിം, എന്റെയും നിങ്ങളുടെയും മൂലധനമൊന്നാണ്. അതേതാണ്? നമ്മുടെ സമയമാണ്. ഒരാൾ ആ സമയത്ത് നല്ല പുല്ല് കച്ചവടം നടത്തി, അയാൾക്ക് പുല്ലിന്റെ വിലയാണ് കിട്ടിയത്.
വേറെ ഒരാള് പൊന്നു കച്ചവടം നടത്തി, അയാൾക്ക് പൊന്നിന്റെ വിലയാണ് കിട്ടിയത്. എന്നാൽ എല്ലാ കച്ചവടക്കാരും നടത്തിയിട്ട് കിട്ടുന്ന ലാഭത്തെക്കാൾ വലിയ ലാഭമാണ് അൽ ഇസ്തിഖാലു ബിൽ ഇൽമി. ഇൽമ കൊണ്ട് ജോലിയാകുന്നവൻ, വിജ്ഞാനത്തിന്റെ വഴിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ, അവന്റെ അധ്വാനം അതിന്റെ പ്രതിഫലം പൊന്നു കച്ചവടക്കാരന് കിട്ടിയതിനേക്കാൾ, രാഷ്ട്രീയ കച്ചവടക്കാരന് കിട്ടിയതിനേക്കാൾ, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ അമൂല്യമാണ്.